കോഴിക്കോട് ജില്ലയിൽ കൊറോണ വ്യാപനം നിയന്ത്രിക്കാനാവാതെ ആരോഗ്യവകുപ്പ് നിരോധനാജ്ഞ നടപ്പാക്കിയിട്ടും കോർപ്പറേഷൻ പരിധിയിൽ പോലും രോഗവ്യാപനം തടയാനായിട്ടില്ല. രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ കൂടുതൽ കൊറോണ സെന്ററുകൾ കണ്ടെത്താനും ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. പ്രതിദിനം കോഴിക്കോട് ജില്ലയിൽ കൊറോണ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിദിന കണക്ക് 1000 കടന്നിരുന്നു. സമ്പർക്ക രോഗികളുടെയും ഉറവിടമറിയാത്തവരുടെയും എണ്ണവും ഉയരുകയാണ്. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും. നേരത്തെ നടപ്പിലാക്കിയ പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും ഫലം കണ്ടില്ലെന്നാണ് നിലവിലെ കണക്കുകൾ തെളിയിക്കുന്നത്. കൊറോണ സ്ഥിരീകരിച്ചവരും സമ്പർക്കം പുലർത്തിയവരും വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞാൽ മതിയെന്ന തീരുമാനവും തിരിച്ചടിയായി. സമ്പർക്ക രോഗികളുടെ എണ്ണം കൂടാനാണ് ഇത് ഉപകരിച്ചത്. രോഗികളുടെ എണ്ണം ഉയർന്നതോടെ കൊറോണ സെന്ററുകളിൽ ആവശ്യമായ കിടക്ക സൗകര്യമില്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പുതുതായി കൊറോണ സെന്ററുകൾ കണ്ടെത്താൻ ജില്ലാ ഭരണകൂടത്തിന് സാധിക്കുന്നുമില്ല. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ കൊറോണയെ തുടർന്ന് നിരീക്ഷണത്തിൽ പോയതും ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകർ ഇല്ലാത്തതും തലവേദനയാവുന്നു. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികൾ കൊറോണ സെന്ററുകൾ മാത്രമാക്കി ഒപികൾ ഒഴിവാക്കാനുള്ള ചർച്ചയും അന്തിമഘട്ടത്തിലാണ്. തീരദേശ മേഖലകളിലാണ് കൂടുതൽ രോഗബാധിതർ. ഇത്തരം പ്രദേശങ്ങളിൽ രോഗവ്യാപനം പിടിച്ചുകെട്ടാൻ ആവുന്നില്ല. ആളുകൾ നിയന്ത്രണം പാലിക്കാത്തതാണ് ഇതിന് കാരണം. ഇവിടെ പോലീസിനെ നിയോഗിച്ചിട്ട് പോലും ഫലമുണ്ടായില്ല. നിയന്ത്രണങ്ങൾ പ്രഖ്യാപനങ്ങളിലൊതുങ്ങുമ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും. ജനം, കോഴിക്കോട്.